ഒരു പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകളാണ് ബി ജെ പിയിൽ പുരോഗമിക്കുന്നത് ബി ജെ പിയിൽ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള അദ്ദേഹം ഗവർണറായി പോയതിന് ശേഷം ആ ഒഴിവ് നികത്താൻ ആരെയും തന്നെ കണ്ടെത്താൻ ബി ജെ പിക്ക് ഇതുവരെ ആയിട്ടില്ല ഒരു വലിയ വിടവാണ് ബി ജെ പിക്ക് കേരള സംസ്ഥാന ഘടകത്തിന് ഉണ്ടായിരിക്കുന്നത് അത് നികത്താനായിട്ട് ബി ജെ പിയിലെ വിവിധ ഗ്രൂപ്പുകൾ വിവിധ ആൾക്കാരുടെ പേരുകളാണ് ഉന്നയിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ഭിന്നതയും ഇതിനകത്ത് രൂക്ഷമായിട്ടുണ്ട് വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിപിടിയാണ് ഇതിനകത്ത് നടക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്തായാലും നാളെ ഇത് സംബന്ധിച്ച് നടക്കാനിരുന്ന ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം മാറ്റിവെച്ചിരിക്കുകയാണ് ആർ എസ് എസിന്റെ എതിർപ്പിനെ തുടർന്നാണ് മാറ്റിവച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ദേശീയ കോർഡിനേറ്റർ വിളിച്ച യോഗമാണ് മാറ്റിവെച്ചത് ബി എൽ സന്തോഷ് വിളിച്ച യോഗമാണ് മാറ്റിവെച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് വിളിച്ച യോഗമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായയ്ക്കും ഇല്ലായ്മ അഭിപ്രായ ഭിന്നതയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് ബി എൽ സന്തോഷ് വിളിച്ചുകൂട്ടിയ ഈ യോഗത്തിനെ നാളെ നടക്കാനിരുന്ന യോഗത്തിനെ മുരളീധര വിരുദ്ധ ചേരി എതിർക്കുകയാണ് മുരളീധരനോ ബി എൽ സന്തോഷിനും സുരേന്ദ്രനോടുള്ള അനുഭാവമാണ് സുരേന്ദ്രനെ ഈ സ്ഥാനത്തെയും കൊണ്ടുവരണമെന്നുള്ള ആ ഒരു നീക്കം അവർ നടത്തുന്നുണ്ട് എന്ന തോന്നലാണ് ഇതിനെ എതിർക്കാനായി അവരെ പ്രേരിപ്പിക്കുന്നത് പലതരത്തിലുള്ള കൂടിക്കൊടിച്ചിലുകൾ അതിനകത്ത് നടക്കുകയാണ് കൃഷ്ണദാസ് പക്ഷം ആർ എസ് എസിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ആർ എസ് എസ് കുമ്മനൻ്റെ ആഴ്ച ഒഴിവാക്കിയതിൽ കുമ്മനൻ്റെ ആഴ്ച കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവ് സീറ്റ് കൊടുക്കാത്തതിൽ അമർഷം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ അമർഷത്തോടുകൂടി ആർ എസ് എസ് വിഭാഗം ഈ ഒരു സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബി ജെ പിയിലെ ഭൂരിഭാഗം പേർക്കും അതുപോലെ തന്നെ അണികൾക്കും ഒന്നടങ്കം താൽപ്പര്യമുള്ള ഒരാളായിട്ടാണ് സുരേന്ദ്രൻ്റെ പേര് ഉയർത്തപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ തവണ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം അവിടെ സീറ്റ് കൊടുക്കാൻ വൈകിയതിലും ഇത്തവണ കോന്നിയിൽ കൃത്യമായിട്ടുള്ള സംഘടന ഇടപെടൽ ഉണ്ടാകാത്തതിലും സുരേന്ദ്രൻ അമർഷത്തിലാണ് എല്ലാ ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ സുരേന്ദ്രൻ അനുകൂലമായിട്ടുള്ള ഒരു ദിശയാണ് സുരേന്ദ്രൻ അനുകൂലമായിട്ടുള്ള ഒരു രൂപീകരണം അഭിപ്രായ രൂപീകരണമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് എന്ന് തോന്നുന്നെങ്കിൽ തന്നെയും എതിർച്ചേരിയും ശക്തമായിട്ടുള്ള നിലപാടുകളെടുത്ത് മുന്നോട്ട് പോവുക തന്നെയാണ് അതിനാൽ തന്നെ ബി എൽ സന്തോഷിന്റെ അഭിപ്രായത്തെ മാനിക്കുവാൻ മുരളീധര വിരുദ്ധ വിഭാഗം ഇപ്പോൾ തയ്യാറാകുന്നില്ല മിസോറാം ഗവർണറായി അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള പോയ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ളയുടെ കീഴിൽ ബി ജെ പി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ല എന്നുള്ളൊരു പ്രചരണം ബി ജെ പിക്ക് അത് ശക്തമായിരുന്നു ഈ പ്രചരണത്തെ തുടർന്നാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ഇവിടുന്ന് മിസോറാമിലെ ഗവർണറായിട്ട് അയച്ചത് അങ്ങനെയാണ് അധ്യക്ഷസ്ഥാനം ഒഴിവു ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും കൂലംകർഷമായിട്ടുള്ള ചർച്ചകൾ ബി ജെ പിക്ക് അകത്ത് സജീവമായി നടക്കുന്നുണ്ട് അണികളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അത് സൂചനയായി വരുന്നുണ്ട് സുരേന്ദ്രൻ അനുകൂലമായിട്ടുള്ള വിഭ വികാരം പൊതുവേ ഉണ്ട് എങ്കിലും അതിനെ എതിർത്തിട്ടുള്ള പക്ഷത്തിൻ്റെ അവരുടെ ഒരു ശക്തിയും കൂടെ ഇതിനകത്ത് കാണാനാകും എന്തായാലും ആർ എസ് എസ് എടുക്കുന്ന നിലപാടായിരിക്കും ഇതിനകത്ത് വളരെ സ്വീകാര്യമായി വരിക ആർ എസ് എസിൻ്റെ നിലപാടെന്തായിരിക്കുമെന്ന് കാണാനായാണ് എല്ലാവരും കാത്തിരിക്കുന്നത്